ഗൈസ് വെൽക്കം ടു ടോസ് ആൻഡ് ടോസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴിൽ പറഞ്ഞ പോലെ സ്പോട്ടായി ട്രൈ ചെയ്യേണ്ട കോയിനായ രണ്ട് കോയിൻസിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് XRP ലോസ് ഷൂട്ടിനെ കുറിച്ചൊരു വീഡിയോ ഇടുകയും നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ തന്നെ XRP ലോങ് ഇടുകയും നല്ല രീതിയിലുള്ള ഹൈക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 0.47 റീജിയനിലുള്ള നമ്മൾ ലോങ് ഇട്ടപ്പോൾ 0.51 അതും 10x റീജിയനിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ പറഞ്ഞിരുന്നു XRP ലോസ് ഷൂട്ടിനെ കുറിച്ചിട്ട്. അത് കേട്ട് മനസ്സിലാക്കിയവർക്കറിയാം ഇന്നലെ ഏകദേശം ഒരു ചെറിയൊരു വിൻ ഉണ്ടായിട്ടുണ്ട്. XRP ബിറ്റ്ബോയ് അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ XRPനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വീണ്ടും ഇന്നലെ ഒരു 0.43 റേഞ്ചിൽ നിന്ന് 0.48 അല്ലെങ്കിൽ 5 വരെ വന്നിട്ടുണ്ട്. മെയിൻ റെസിസ്റ്റൻസ് ആയ 0.50 0.55 ഇതാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 0.50 തട്ടിയാൽ ഒരു 5.5 പോകുന്നു. ബട്ട് അല്ലെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് തിരിച്ചു വരുന്നു, വീണ്ടും ഒരു കറക്ഷൻ വരുന്നു. ബട്ട് വെയിൽസിൻ്റെ ശ്രദ്ധ വല്ലാണ്ട് ആകർഷിച്ച ഒരു കോയിനാണ്. അന്നൊരു രീതിയിൽ നമ്മൾ ഇതും ഈ ഒരു പോയിന്റ് ഔട്ടിൽ നമ്മൾ എന്തുകൊണ്ട് XRP നമുക്ക് ചിലപ്പം സ്പോട്ടിൽ കറന്റ് ഹൈക്ക് ഉണ്ടാകുമ്പം ഒരിക്കലും വാങ്ങരുത്. സ്പോട്ടിൽ എന്നും ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ BTC ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നാലും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ 19600 അല്ലെങ്കിൽ 800 എന്ന് പറയുന്ന കഴിഞ്ഞ കുറേ നാളായിട്ട് 4 മാസത്തോളമായിട്ട് 19800 22 ഇടയിലായിരുന്നു 4 മാസമായിട്ട് കൺസോൾട്ടേഷൻ. ഈ മാസം 19800 റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മന്ത്ലി ക്ലോസ് ബിലോ ആണെങ്കിൽ പുതിയ കൺസോൾട്ടേഷൻ വരും. ചിലപ്പോൾ മേ ബി 17-19800 ആവാം, അല്ലെങ്കിൽ 18500 അല്ലെങ്കിൽ ഒരു 17500 എങ്ങനെയായിരിക്കും, മേ ബി 14-2 വരെ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ BTC അവിടെ വരെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല കോയിൻസും കുറയും. ആ സമയത്ത് നമ്മൾ നോക്കേണ്ട, കാരണം ഒക്ടോബറിൽ പുതിയ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ നോക്കേണ്ട സ്പോട്ടിൽ ഏത് കോയിൻ. ഞാൻ ഡെയിലി അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും, എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ എത്തീരിയാണ്. എത്തീരിയം ഞാൻ ഉദ്ദേശിക്കുന്നത് 1050-1100 ഇടയിലാണെങ്കിൽ എത്തീരിയം നമ്മുടെ ഫസ്റ്റ് ബയ്യിങ് സോൺ. മീൻസ് ഓൾറെഡി വലിയ രീതിയിൽ ഓൾറെഡി ചെറിയ ചെറിയ രീതിയിൽ ബയ്യിങ് വന്നിട്ടുണ്ടാവും പോലും നമ്മുടെ ഒരു പുതിയൊരു ബയ്യിങ് എത്തീരിയം ഒരു ലോങ് ടേം എന്ന നിലയിൽ എത്തീരിയം നമ്മുടെ ഒരു ബയ്യിങ് ഇടേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 300-700 ഇപ്പോൾ എത്തിൻ്റെ മറ്റേ പ്രൊജക്റ്റിന് ശേഷം 700 കൂടിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒരു ഡൗൺ ട്രെൻഡാണ്. പല രീതിയിൽ നമ്മൾ ഗ്രൂപ്പുകളൊക്കെ ഷോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും 1100 അല്ലെങ്കിൽ 50 എന്ന ഏരിയയിൽ 1350 എന്ന റെസിസ്റ്റൻസ് ഉണ്ട്. ആ സപ്പോർട്ട് അവിടെ നിന്ന് ഇപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മുമ്പ് വരെ സപ്പോർട്ട് ഉണ്ടായതാണ്. ആ റെസിസ്റ്റൻസ് നിന്ന് നേരെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 1050-1100 ആണ്. അതിൻ്റെ കൂടെ എത്തീരിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയാലോ. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ വീണ്ടും അടുത്ത ഒരു സൈക്കിൾ ഉണ്ടാകുന്ന സമയത്ത് ബിറ്റ്കോയിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്ന കോയിനൊന്ന് എത്തീരിയം തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി സേഫാണ്. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത് നോക്കുന്നത്. പിന്നെ XRP കേസ് ഞാൻ ഇന്നിപ്പോൾ സ്പോട്ടിലേക്ക് ഇപ്പം ഹൈക്ക് ഉണ്ടാകുമ്പോൾ വാങ്ങി വെക്കുക, അതിൻ്റെ കുറച്ച് കുറയുമ്പോൾ അയ്യോ ഇപ്പം തന്നെ ലോസ്റ്റിലാണല്ലോ എന്നുള്ള രീതിയിലല്ല. ഇത്തരം കറക്ഷൻ ഉണ്ടാകുമ്പോൾ XRPയിലേക്ക് നോട്ടം വേണമെന്ന് പറയാൻ കാരണം ലോസ് ഷൂട്ട് വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, ഏത് കാര്യവും നിങ്ങളേതായ രീതിയിലുള്ള വേറെ അന്വേഷണങ്ങളും വേറെ അനാലിസിസും ഉണ്ടാവണം. എത്തിൻ്റെ കാര്യം ഞാനിപ്പം ഒരു ഏരിയ പറയുന്നതോടൊപ്പം തന്നെ XRPയിലേക്ക് ഞാൻ അതിന് മുമ്പ് തന്നെ XRP ഇപ്പോൾ ഈ ഹൈക്കിന് മുമ്പ് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. പലരും നമ്മളെ ടീമിലുള്ള ലോങ് എടുത്ത് നമ്മളതിൽ സിഗ്നൽസ് കൊടുത്തിട്ട് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. പൊതുവെയുള്ള യൂട്യൂബ് കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത് ഇത്തരം ന്യൂസുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിൽ ഈ സമയത്ത് പ്രോഫിറ്റ് ഇല്ല എന്നുള്ള ധാരണ വേണ്ട. കാരണം ഇത്തീരം തന്നെ ഇപ്പോൾ 1800-1700 വരെ കൂടിയിട്ടാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. അത്രയും ഓപ്ഷൻസ് ഉണ്ട് ഫ്യൂച്ചർ ട്രേഡിങ്ങിലും നോർമൽ ട്രേഡിങ്ങിലും. അപ്പോൾ അതും മുതലാക്കാൻ നിൽക്കുക. ഓക്കെ, അപ്പോൾ ബൈ.